ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഹിമാലയൻ മൗണ്ടനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡാർജിലിംഗ്. കഴിഞ്ഞ ദിവസം നമ്മൾ സൂവിൻ്റെ വീഡിയോ കണ്ടായിരുന്നു. അതേ സെയിം കോമ്പൗണ്ടിൽ തന്നെയാണ് ഇതും സ്ഥിതി ചെയ്യുന്നത്. ഈ കാണുന്നത് അതിൻ്റെ ഫൗണ്ടേഷൻ സ്റ്റോണാണ്. 1954 നവംബർ 4 ഇന്ത്യയുടെ ആദ്യത്തെ പ്രസിഡൻ്റായിരുന്ന ശ്രീ ജവഹർലാൽ നെഹ്റു അദ്ദേഹമാണത് സ്ഥാപിച്ചത്. ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് ഇവിടെ പുതുതായിട്ടുണ്ടാക്കിയിരിക്കുന്നതാണ്. ഒരു മരത്തിൻ്റെ മുകളിൽ നിന്ന് മറ്റൊരു മരത്തിലേക്ക് നമുക്ക് റോപ്പ് വഴി പാസ് ചെയ്യാവുന്നതാണ്. ഇതിന് പൈസ കൊടുത്ത് നമുക്ക് ഇതിൻ്റെ മുകളിൽ ക്ലൈംബ് ചെയ്യാവുന്നതാണ്. ആ കാണുന്നതാണ് ഹിമാലയൻ മൗണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ട്. പക്ഷേ ഇപ്പോൾ നമുക്കവിടെ പ്രവേശനമില്ല കോവിഡിൻ്റെ കാരണം. അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് മ്യൂസിയമാണ്. പക്ഷേ മ്യൂസിയത്തിനകത്ത് നമുക്ക് മൊബൈൽ ഉപയോഗിക്കാനോ വീഡിയോ ഷൂട്ട് ചെയ്യാനോ പെർമിഷൻ ഇല്ല. പക്ഷേ ഇത് കണ്ടിരിക്കേണ്ട ഒരു മ്യൂസിയമാണ്. അന്ന് എവറസ്റ്റ് കയറുവാൻ അവരുപയോഗിച്ചതും അവരുടെ ഓൾ ഹിസ്റ്ററി കാര്യങ്ങൾ നമുക്കിതിനകത്ത് കാണുവാൻ സാധിക്കും. അവരുപയോഗിച്ചിരുന്ന കാര്യങ്ങളെക്കുറിച്ചും സാധനങ്ങളെക്കുറിച്ചും കാണേണ്ട ഒരു മ്യൂസിയം തന്നെയാണ്. പക്ഷേ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് അകത്തുള്ള കാര്യങ്ങളൊന്നും കാണിക്കാൻ പറ്റുന്നില്ല. ഈ കാണുന്ന പ്രതിമ ആദ്യമായി എവറസ്റ്റ് കീഴടക്കിയതിൽ ഒരാളുടേതാണ്, ടെൻസിംഗിൻ്റെ. അദ്ദേഹം നേപ്പാളിലാണ് ജനിച്ചത്, പക്ഷേ അദ്ദേഹം മരിച്ചത് ഡാർജിലിംഗിലാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രതിമയാണ് ഈ കാണുന്നത്. ഈ കാണുന്നത് ടെൻസിംഗ് നോർഗയെ അടക്കം ചെയ്ത സ്ഥലമാണ്. 1914 മെയ് 29 ഇദ്ദേഹം നേപ്പാളിലാണ് ജനിച്ചത്. എന്നാൽ 1986 മെയ് 9 ഇദ്ദേഹം മരിച്ചു. അത് ഡാർജിലിംഗിലാണ്. ഇദ്ദേഹത്തിൻ്റെ വീട് ഡാർജിലിംഗിലാണ്. ആദ്യമായിട്ട് ഇദ്ദേഹവും ഇദ്ദേഹത്തിൻ്റെ സ്നേഹിതനായ ഹിലാരിയും ചേർന്നാണ് എവറസ്റ്റ് കീഴടക്കിയത്. 1953 മെയ് 29 അവർ എവറസ്റ്റിൻ്റെ മുകളിൽ ആദ്യമായി എത്തിയത്. അതുകൊണ്ട് ഈ മ്യൂസിയം നമ്മൾ വന്ന് കാണുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അങ്ങനെ ആരെങ്കിലും ഡാർജിലിംഗ് വിസിറ്റ് ചെയ്യുമ്പോൾ മറക്കാതെ ഇത് കാണുക. നമുക്ക് പല കാര്യങ്ങൾ പഠിക്കുവാനും അറിയുവാനും സാധിക്കുന്ന ഒന്നാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. മറ്റൊരു ദിവസം നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ.